നമസ്കാരം. രാജ്യത്തെ റെയിൽ ഗതാഗത രംഗത്ത് അടുത്ത 10 വർഷത്തിനുള്ളിൽ വിപ്ലവകരമായ പൊളിച്ചെഴുത്തിനാണ് കളമൊരുങ്ങുന്നത്. തുരുമ്പിച്ച ഇരുമ്പുപാട്ടകളിൽ നിന്ന് ലോകോത്തര ട്രെയിനുകളിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റം വൈകാതെ സംഭവിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ 3-ാമത്തെ റെയിൽവേ മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ്. സുരേഷ് പ്രഭുവും പീയൂഷ് ഗോയലുമായിരുന്നു മുൻഗാമികൾ. അവർക്ക് രണ്ടുപേർക്കും കഴിയാത്തത് അശ്വിനി വൈഷ്ണവിന് സാധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ആഗ്രഹിച്ച സ്റ്റേഷൻ വികസന പദ്ധതികൾ വൈകിയാണെങ്കിലും ട്രാക്കിലാക്കാൻ അശ്വിനി വൈഷ്ണവിന് കഴിയുന്നുണ്ട്. 2023 ഓഗസ്റ്റ് 15 മുൻപായി 75 വന്ദേ ഭാരത് ട്രെയിനുകൾ ഇറക്കുമെന്ന പ്രഖ്യാപനം നടപ്പായാൽ അതും വലിയ നേട്ടമാകും. വന്ദേ ഭാരത് പോലെ ആധുനിക ട്രെയിൻ സെറ്റുകളുടെ വരവോടെ റെയിൽവേ സംവിധാനം തന്നെ മാറ്റിമറിക്കപ്പെടും. ട്രെയിനുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലടക്കം വ്യത്യാസമുണ്ടാകും. വന്ദേ ഭാരത് ട്രെയിനുകളുടെ വ്യാപനവും ട്രെയിനുകളുടെ വേഗം കൂട്ടാനുള്ള ശ്രമങ്ങളും എല്ലാവർക്കും AC യാത്രയെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും. സ്റ്റേഷൻ നവീകരണം, ആധുനിക ട്രെയിനുകൾ, ആധുനിക സിഗ്നലിംഗ് സംവിധാനം എന്നീ 3 ഘടകങ്ങൾക്കാണ് മന്ത്രി അശ്വിനി വൈഷ്ണവ് മുൻഗണന നൽകുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ മാറ്റാൻ ഒരുങ്ങുന്നത്? ഇതിൽ എന്തായിരിക്കും വന്ദേ ഭാരത് ട്രെയിനുകളുടെ പങ്ക്? കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ വരുന്നത് യാത്രക്കാർക്ക് എപ്രകാരം ഗുണകരമാകും? പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച അർദ്ധ അതിവേഗ തീവണ്ടിയാണ് വന്ദേ ഭാരത്. മണിക്കൂറിൽ 160 കിലോമീറ്റർ വരെ വേഗമാർജിക്കാവുന്ന വന്ദേ ഭാരതിൽ കൂടുതൽ സൗകര്യങ്ങളുണ്ട്. 52 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗം നേടും. സ്വയം പ്രവർത്തിക്കുന്ന വാതിൽ, GPS അധിഷ്ഠിത വിവരദാനം, വൈഫൈ, ചാരിക്കിടക്കാവുന്ന ഇരിപ്പിടം, എക്സിക്യൂട്ടീവ് ക്ലാസിൽ കറങ്ങാവുന്ന കസേര, എല്ലാ കോച്ചിലും പാൻട്രി നോൺ ടച്ച് ടോയ്ലറ്റ് തുടങ്ങിയവ സംവിധാനങ്ങളിൽ ഉൾപ്പെടും. ഇപ്പോൾ ഡൽഹി വാരാണസി, ഡൽഹി വൈഷ്ണവോ ദേവി റൂട്ടുകളിലാണ് വന്ദേ ഭാരത് ഓടുന്നത്. 3 വർഷത്തിനുള്ളിൽ ഇത്തരം 400-ഓളം തീവണ്ടികൾ ഓടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അടുത്തിടെ നടത്തിയ പരീക്ഷണയോട്ടത്തിൽ വന്ദേ ഭാരത് 2 തീവണ്ടി മണിക്കൂറിൽ 150 കിലോമീറ്റർ എന്ന റെക്കോർഡ് വേഗം പിന്നിട്ടിരുന്നു. രാജസ്ഥാനിലെ കോട്ട്നഗ്ഡ സെക്ഷനിലാണ് തീവണ്ടി 120, 130, 150, 180 തുടങ്ങിയ വിവിധ വേഗപരിധിയിൽ പരീക്ഷണയോട്ടം നടത്തിയതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് സാമൂഹിക മാധ്യമങ്ങളിൽ അറിയിച്ചിരുന്നു. നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളുടെയും പരിശോധനയും പൂർത്തിയായതായി അറിയിച്ചിരുന്നു. സുരക്ഷ അടക്കമുള്ള വിവിധ പരീക്ഷണങ്ങളും മുമ്പ് തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന സെമി ഹൈസ്പീഡ് വണ്ടിയാണ് വന്ദേ ഭാരത്. ഓട്ടോമാറ്റിക് വാതിലുകളും 180 ഡിഗ്രിയിൽ തിരിയുന്ന കൂടുതൽ സുഖപ്രദമായ കസേരകളും ശീതീകരിച്ച ചെയർകാർ കോർച്ചുകളും ഇതിലുണ്ടാകും. ഇതിനു പുറമെ ഓട്ടോമാറ്റിക് ഫയർ സെൻസറുകൾ, CCTV ക്യാമറകൾ, GPS തുടങ്ങിയ ഫീച്ചറുകൾ നൽകി സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തും. 2023 ഓഗസ്റ്റിൽ 75 വന്ദേ ഭാരത് ട്രെയിനുകൾ നിർമ്മിക്കാനാണ് ICF ലക്ഷ്യമിടുന്നത്. മുമ്പ് എത്തിയിട്ടുള്ള വന്ദേ ഭാരത് ട്രെയിനുകളേക്കാൾ ഭാരം കുറച്ചായിരിക്കും പുതിയ ട്രെയിനുകൾ എത്തിക്കുക എന്നാണ് വിവരം. ഇതുവഴി ഏറെ സുഖകരമായ യാത്രാ അനുഭവം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചായിരിക്കും ബോഗികൾ നിർമ്മിച്ചിരിക്കുക എന്നാണ് ICF അറിയിച്ചത്. ഭാരം കുറവായതിനാൽ ഉയർന്ന വേഗതയിൽ പോലും യാത്രക്കാർക്ക് കൂടുതൽ സുഖം തോന്നും. ലോക്കോ പൈലറ്റുകൾ നിർമ്മിക്കുന്ന ഓട്ടോമാറ്റിക് ഡോറുകളാണ് ബോഗികൾക്ക് നൽകുന്നത്. കൂടുതൽ വിശാലമായിരിക്കും വിൻഡോകൾ. സീറ്റുകൾക്ക് സമീപവും മറ്റ് കൂടുതൽ ലഗേജ് സ്പേസുകൾ ഒരുങ്ങുന്നുണ്ട്. ഏറ്റവും മികച്ച രീതിയിലുള്ള ടോയ്ലറ്റുകളും ഉറപ്പു നൽകുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷത്തിൽ 75 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്ത്യയിലെ 75 വലിയ പട്ടണങ്ങളിലൂടെ ഓടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ ഉറപ്പു നൽകിയിരുന്നു. കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തുന്നതിനായി കവച സാങ്കേതിക വിദ്യയാണ് പുതിയ ട്രെയിനുകളിൽ ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഒരേ ട്രാക്കിൽ 2 ട്രെയിനുകൾ ഒരുമിച്ച് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക് ബ്രേക്ക് പ്രവർത്തിക്കുക എന്നതാണ് കവച സാങ്കേതിക വിദ്യയുടെ പ്രധാന സവിശേഷത. വന്ദേ ഭാരത് തീവണ്ടികൾക്ക് 16 വീതം കോച്ചുകളാണ് ഉണ്ടാകുക. വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചക്രങ്ങളും ആക്സിലുകളുമാണ് ഈ ട്രെയിനുകളിൽ ഉപയോഗിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.